ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി തക്കാളി പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഇവിടെ നല്ല രണ്ട് പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത തക്കാളി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി വേകാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ തക്കാളി വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയുടെ മിക്സിയുടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അരച്ച മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു മാറ്റാം. ഒഴിച്ചു മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പച്ചടി ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം 3 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തക്കാളി പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.